അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ജംഷി. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടുമായിട്ടാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് ഓളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തത്. ആ തേങ്ങ ഞാനൊന്ന് മുഴുവനോടെ തന്നെ ഫ്രീസറിൽ കുറച്ച് ടൈം വെച്ചാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ചിരട്ടയിട്ടുള്ളതെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഈ ബ്രൗൺ കളർ വേണ്ട, ഈ വൈറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ കളർ ഒന്ന് ഒഴിവാക്കാം കത്തി വെച്ചിട്ട്. പിന്നെ ഈ ഫ്രീസറിൽ വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. കുറേയൊക്കെ ആ ബ്രൗൺ കളറൊക്കെ തന്നെ നമ്മൾ കത്തി കൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ അത് പോയിട്ടുണ്ടാവും. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. നമുക്ക് ഈ മുഴുവൻ തേങ്ങയുടെയും ഈ ബ്രൗൺ കളറൊക്കെ ഒന്ന് പോക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്വീറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് പിന്നെ മുകളിൽ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കും. പിന്നെ അതുപോലെ തന്നെ റഫലോ ഓ പുഡിങ് അങ്ങനത്തെ കുറേ ഐറ്റംസിനൊക്കെ ഇത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടും മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ദ പ്യുവർ വൈറ്റായിട്ട്. ഇനി ഇതിലുള്ളതാ ഈ ബ്രൗൺ കളറിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ നമുക്കൊന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഇത് കഴുകി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ടോ നമുക്ക് ഇതിലുള്ള ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. നമ്മൾ ഫ്രീസറിലും കൂടെ വെച്ചതല്ലേ, അപ്പോൾ നല്ലതുപോലെ ഉള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിവാക്കാതെ നമ്മൾ പിന്നെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ക്രഷ് ചെയ്യാൻ വേണ്ടിയത് മിക്സിയിലിട്ടുള്ളത് പേസ്റ്റായി പോവും. അപ്പോൾ ഇതിനുള്ള മൊത്തമായിട്ടും വെള്ളം ഉള്ള വെള്ളം മുഴുവനായിട്ടും നമ്മൾ പിന്നെ തുടച്ചെടുക്കുകയാണ് വേണ്ടത്. മൊത്തമായിട്ടും നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. ഇത് മുഴുവനും തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിടാൻ വേണ്ടിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ടെടുക്കാം. ഇതുപോലെ തന്നെ മൊത്തമായിട്ടും നമുക്ക് ചെറിയ പീസുകളാക്കിയെടുക്കാം. ഇത് ചില സമയത്ത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ കോട്ടൻ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. മാക്സിമം നമുക്ക് പറ്റുന്നിടത്തോളം വെള്ളം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു തുണി വെച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടിട്ട് നല്ലോണം പോലെ അരിഞ്ഞ് പോകണ്ട കേട്ടോ. എന്താ ഞാൻ നല്ലതുപോലെ ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തരി തരി ഇപ്പം അങ്ങനെ കിട്ടിയത് കുറച്ച് വെള്ളം പോലെ ചെറുതാക്കി വെച്ചതല്ല, ഇതിനി നമുക്ക് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് പിന്നെ ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊരു പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളെ ഈ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ. ഒരു ബോട്ടിലാക്കി അടച്ച് വെച്ചാൽ കുറേ എന്താ കുറേ ദിവസങ്ങൾ പിന്നെ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിലുള്ള വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, എന്നാലേ പിന്നെ കേടാവാതെ വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് സുഖമാണ്, ആവശ്യം നേരം ഇങ്ങനെ ചെയ്യണ്ടല്ലോ, പെട്ടെന്ന് അത് എടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതും പിന്നെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്, കാരണം ഇത് കളറ് ചേഞ്ച് ആവാൻ പറ്റില്ല. അതുപോലെ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞും പോകും. അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ നല്ലോണം വെള്ളമൊക്കെ പോയി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യട്ടോ. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതാ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതുപോലെയാണ് ആവേണ്ടത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം.